നമ്മുടെ നിരത്തുകളിലെ പതിവ് കാഴ്ചയാണ് കണ്ടെയ്നറുകൾ ഏന്തി പോകുന്ന ട്രക്കുകൾ. അതുകൊണ്ട് തന്നെ ഇത്തരം കണ്ടെയ്നറുകൾ കാണുമ്പോൾ നമ്മിൽ മിക്ക പേരും ഇവയെ ഗൗനിക്കാറേയില്ല. എന്നാൽ ചരക്ക് ഗതാഗതത്തിൽ ഒരു ആഗോള വിപ്ലവം തന്നെയാണ് ഈ എളിയ കണ്ടെയ്നറുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. കപ്പൽ ഗതാഗതത്തിലും തുറമുഖങ്ങളുടെ പ്രവർത്തനത്തിലും കരയിലൂടെയുള്ള ചരക്ക് നീക്കത്തിലും എന്ന് വേണ്ട രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ വൻ മുന്നേറ്റം കുറിക്കാൻ കണ്ടെയ്നറുകൾക്കായി. ഇതെല്ലാം സാധ്യമായതെങ്ങനെ? ഇതാണ് നാം ഈ വീഡിയോയിലൂടെ നോക്കിക്കാണുന്നത്. ഒപ്പം വല്ലാർപാടത്തെയും വിഴിഞ്ഞത്തെയും കണ്ടെയ്നർ തുറമുഖങ്ങൾക്ക് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ആക്കം കൂട്ടാൻ സാധിക്കുന്നത് എങ്ങനെയെന്നും നമുക്ക് മനസ്സിലാക്കാം. നാം ഫ്ലിപ്കാർട്ടിലൂടെയോ ആമസോണിലൂടെയോ ഒരു ഐഫോൺ ഓർഡർ ചെയ്യുന്നു എന്ന് കരുതുക. ഏറ്റവും അടുത്തുള്ള വെയർഹൗസിൽ നിന്നാവും നമുക്കിതെത്തിക്കുക. പറഞ്ഞപ്പോൾ വളരെ ലളിതം. എന്നാൽ വെയർഹൗസിലേക്ക് ഈ ഫോൺ എങ്ങനെ എത്തിയെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ചൈനയിലോ തായ്വാനിലോ നിർമ്മിച്ച മൊബൈൽ ഫോണുകൾ ഓർഡർ അനുസരിച്ച് കണ്ടെയ്നറിൽ ലോഡ് ചെയ്യുന്നതിൽ നിന്നാണ് ഈ യാത്രയുടെ തുടക്കം. രണ്ട് വലിപ്പത്തിലുള്ള കണ്ടെയ്നറുകളാണ് ഇന്ന് പ്രചാരത്തിലുള്ളത്. 20 അടി നീളത്തിലും 40 അടി നീളത്തിലുമുള്ളവയാണിവ. ഒരു 20 അടി കണ്ടെയ്നറിൽ 21,000-ലധികം ഐഫോണുകൾ വരെ നിറയ്ക്കാം. ഏതാനും മണിക്കൂറുകൾ മാത്രം മതി ഇതിന്. തുടർന്ന് റോഡ് മാർഗമോ റെയിൽ മാർഗമോ ഈ കണ്ടെയ്നർ പോർട്ടിലെത്തിക്കുന്നു. കണ്ടെയ്നറിൻ്റെ ഉള്ളടക്കം, അയക്കുന്ന ആളിൻ്റെയും കൈപ്പറ്റുന്ന ആളിൻ്റെയും വിവരങ്ങൾ എന്നിവ പോർട്ടിന് നൽകേണ്ടതായുണ്ട്. തുടർന്ന് ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ കൂറ്റൻ കപ്പലുകളിൽ അടുക്കുന്നു. കാർഗോ ഹോൾഡുകളുടെ സഹായത്തോടെയാണ് കണ്ടെയ്നറുകളെ നിശ്ചിത സ്ഥാനത്ത് ഉറപ്പിക്കുന്നത്. 40 അടിയുടെ ഒരു കണ്ടെയ്നറോ 20 അടിയുടെ 2 കണ്ടെയ്നറുകളോ ഓരോ വരിയിലും അടുക്കാവുന്ന വിധത്തിലാണ് ഈ ഹോൾഡുകളുടെ നിർമ്മിതി. ഒന്നിലധികം പോർട്ടുകളിലേക്കായിരിക്കും കപ്പൽ സഞ്ചരിക്കുക എന്നതിനാൽ ആ മുൻഗണനാക്രമത്തിലാണ് കണ്ടെയ്നറുകൾ അടുക്കുക. ശരാശരി 36 മണിക്കൂറാണ് ഈ പ്രക്രിയയ്ക്കായി ഇന്ന് വേണ്ടത്. എന്നാൽ മുൻകാലങ്ങളിൽ ചരക്ക് നീക്കം ഇത്രയും എളുപ്പമായിരുന്നില്ല. ചാക്കുകളിലോ വീപ്പുകളിലോ ചരക്ക് നിറച്ചിരുന്ന അക്കാലത്ത് ഇവയെ പോർട്ടിലെത്തിച്ച് കപ്പലിൽ നിറയ്ക്കാൻ ധാരാളം സമയം വേണ്ടി വന്നിരുന്നു. ഉദാഹരണത്തിന്, ഒരു ചരക്ക് കപ്പലിൻ്റെ യാത്രയ്ക്ക് 1 മാസമാണ് എടുത്തിരുന്നതെങ്കിൽ അതിൻ്റെ ലോഡിങ്ങിനും അൺലോഡിങ്ങിനുമായി 2 ആഴ്ച വീതമാണ് വേണ്ടിയിരുന്നത്. മാത്രമല്ല, അനവധി പേരുടെ അധ്വാനമാണ് വേണ്ടിയിരുന്നത് എന്നതിനാൽ ചിലവും വളരെ കൂടുതലായിരുന്നു. കണ്ടെയ്നറുകളുടെ വരവോടെ ഇതെല്ലാം മാറി. യന്ത്രസഹായത്തോടെ കണ്ടെയ്നറുകൾ കപ്പലിൽ അതിവേഗം അടുക്കാമെന്ന് വന്നതോടെ ചരക്ക് ഗതാഗതത്തിന് വേണ്ട സമയത്തിലും ചെലവിലും വൻ കുറവാണുണ്ടായത്. തന്മൂലം കപ്പൽ മാർഗമുള്ള ചരക്ക് ഗതാഗതം വൻ കുതിച്ചുചാട്ടം തന്നെ നടത്തി. ഇന്ന് ലോകത്തിലെ ചരക്ക് ഗതാഗതത്തിൻ്റെ 80% സമുദ്രമാർഗമാണ് നടക്കുന്നത്. മറ്റു മാർഗങ്ങളെക്കാൾ ചെലവ് വളരെ കുറവാണ് എന്നത് തന്നെയാണ് അതിന് പ്രധാന കാരണം. വ്യോമമാർഗമുള്ള ചരക്ക് ഗതാഗതമാണ് ഏറ്റവും വേഗത കൂടിയതെങ്കിലും ഈ മാർഗം ഏറ്റവും ചിലവേറിയതാണ്. കപ്പലുകളിലൂടെയുള്ള ചരക്ക് ഗതാഗതം പതുക്കുകയാണെങ്കിലും ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം ഇത് തന്നെ. വേഗതയുടെ കാര്യത്തിലും ചെലവിൻ്റെ കാര്യത്തിലും ഇവയ്ക്ക് രണ്ടിനുമിടയിലാണ് റോഡ് മാർഗവും റെയിൽ മാർഗവുമുള്ള ഗതാഗതത്തിൻ്റെ സ്ഥാനം. എന്നാൽ ഏറ്റവും കൂടുതൽ ചരക്ക് വഹിക്കാനും അവ ലോകത്തെവിടെ വേണമെങ്കിലും എത്തിക്കാനും മറ്റു രണ്ട് മാർഗങ്ങളെക്കാൾ ശേഷി കപ്പലുകൾക്ക് തന്നെ. പോർട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ കപ്പലുകൾക്ക് ട്രാഫിക്കോ മറ്റു പ്രതിബന്ധങ്ങളോ ഇല്ല എന്നതിനാൽ 24 മണിക്കൂറും സഞ്ചരിക്കാം. കണ്ടെയ്നർ ഷിപ്പുകൾക്ക് ലോകമെമ്പാടും പ്രചാരമേറിയതോടെ ചെലവ് വീണ്ടും എങ്ങനെ കുറയ്ക്കാമെന്നായി അടുത്ത ചിന്ത. കൂടുതൽ വലിയ കപ്പലുകളുടെ നിർമ്മാണത്തിനാണ് ഇത് സാഹചര്യമൊരുക്കിയത്. കപ്പലുകളുടെ വലിപ്പം ഇരട്ടിയായാലും ഇത് നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള ചെലവ് അത്ര കണ്ട് വർദ്ധിക്കുന്നില്ല. തന്മൂലം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് നിർമ്മിക്കുന്നതിനായി ഒരു കിടമത്സരം തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഹ്യുണ്ടായിയുടെ അൽജസീറസ് ക്ലാസ്സാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ. ദക്ഷിണ കൊറിയയുടെ തന്നെ സാംസങ്ങും ദേവുവും സംയുക്തമായി നിർമ്മിച്ച ഈ കപ്പലുകൾക്ക് 24,000 കണ്ടെയ്നറുകൾ വരെ വഹിക്കാനാവും. 400 മീറ്റർ നീളവും 61 മീറ്റർ വീതിയും 16.5 മീറ്റർ ഡ്രാഫ്റ്റുമുള്ള ഈ പടുകൂറ്റൻ കപ്പലിനെ ചലിപ്പിക്കുന്നത് 100,000-ലധികം ഹോഴ്സ് പവർ ശക്തിയുള്ള എഞ്ചിനാണ്. ഒരു 3 നില കെട്ടിടത്തോളം വരും ഈ എഞ്ചിൻ്റെ മാത്രം ഉയരം. ഈ കപ്പലിലെ കണ്ടെയ്നറുകളെല്ലാം നീളത്തിലടുക്കി വച്ചാൽ 100 കിലോമീറ്ററിലധികം ദൂരമാണ് വരിക. മാത്രമല്ല, കപ്പലിൻ്റെ പരമാവധി ശേഷിയായ 200,000 ടൺ മുഴുവൻ അരി നിറയ്ക്കുകയാണെങ്കിൽ ഇത് കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും 3 ആഴ്ചത്തേക്ക് ധാരാളം മതിയാകും. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ ഒരൊറ്റ തുറമുഖത്തിന് പോലും ഈ ഭീമൻ കപ്പലുകളെ ഉൾക്കൊള്ളാനാവില്ല. പരമാവധി 15,000 കണ്ടെയ്നറുകൾ ശേഷിയുള്ള കപ്പലുകളെ വരെയാണ് നമ്മുടെ പ്രധാന പോർട്ടുകൾക്ക് പോലും കൈകാര്യം ചെയ്യാനാകൂ. തന്മൂലം ഇന്ത്യയിലേക്ക് മദർഷിപ്പുകളിൽ വരുന്ന ചരക്കുകൾ മറ്റു രാജ്യങ്ങളിലെ വലിയ പോർട്ടുകളിലിറക്കി അവിടെ നിന്നും
താരതമ്യേന ചെറിയ കപ്പലുകളിൽ മാത്രമേ നമ്മുടെ പോർട്ടുകളിൽ എത്തിക്കാനാകൂ. നിലവിൽ ഇന്ത്യയിലേക്കുള്ള ചരക്ക് ഗതാഗതത്തിൻ്റെ മൂന്നിലൊന്നും UAE, ഒമാൻ, ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ പോർട്ടുകൾ വഴിയാണ് എത്തുന്നത്. ഇതിൽ തന്നെ വലിയൊരു പങ്ക് കൊളംബോ പോർട്ട് വഴിയാണ്. മദർഷിപ്പുകൾ അടുപ്പിക്കാനാകുന്നില്ല എന്നത് മാത്രമല്ല നമ്മുടെ തുറമുഖങ്ങളുടെ പ്രശ്നം, ഇവ കാര്യക്ഷമവുമല്ല. ഇന്ന് ഇന്ത്യയിലെ ഒരു പോർട്ടിലടുക്കുന്ന കപ്പലിന് കണ്ടെയ്നറുകളുടെ കയറ്റിയിറക്ക് നടത്താൻ ശരാശരി 36 മണിക്കൂറെങ്കിലും വേണം. എന്നാൽ ദുബായിലോ സിംഗപ്പൂരിലോ ചൈനയിലോ ഉള്ള മികച്ച പോർട്ടുകൾക്ക് ഇതിൻ്റെ മൂന്നിലൊന്ന് സമയം മാത്രം മതിയാകും. കപ്പലുകൾ അധിക സമയം പോർട്ടിൽ ചിലവഴിക്കുന്നു എന്നതിനാൽ വർദ്ധിച്ച ചിലവിനാണ് ഇത് കാരണമാകുന്നത്. ഇന്ന് ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ ഇറക്കുമതിയോ കയറ്റുമതിയോ ചെയ്യപ്പെടുന്ന ഒരു കണ്ടെയ്നറിന് ശരാശരി $1,200 ചെലവ് വരും. ചൈനയിലും സിംഗപ്പൂരിലും ഇത് യഥാക്രമം $600 $400 മാത്രമാണ്. ഇന്ത്യയിലും ചൈനയിലും ഒരേ ഉൽപ്പന്നം നിർമ്മിക്കുന്നു എന്ന് കരുതുക. നമുക്ക് ചൈനയേക്കാൾ ചെലവ് കുറച്ച് നിർമ്മിക്കാൻ സാധിച്ചാലും കയറ്റി അയക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ചെലവ് കൊണ്ട് മാത്രം ഓർഡർ നമുക്ക് നഷ്ടമായേക്കാം. ഇത് നമ്മുടെ വ്യവസായങ്ങളെ സാരമായി ബാധിക്കുന്നു. പോർട്ടുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിലൂടെ മാത്രമേ നമുക്കിത് പരിഹരിക്കാനാകൂ. ഇവിടെയാണ് കേരളത്തിലെ കണ്ടെയ്നർ തുറമുഖങ്ങളുടെ പ്രസക്തി. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് എന്നതിനാൽ തന്നെ ചരക്ക് നമ്മളുടെ തീരത്ത് നേരിട്ടെത്തിക്കുന്നതിലൂടെ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനാകും. മാത്രമല്ല, അന്താരാഷ്ട്ര കപ്പൽപാതയോട് ചേർന്നാണ് കേരളത്തിൻ്റെ സ്ഥാനം എന്നതിനാൽ മദർഷിപ്പുകൾക്ക് അവയുടെ പാതയിൽ നിന്നും അധികം വ്യതിചലിക്കാതെ ഇവിടുത്തെ പോർട്ടുകളിലെത്താം. മദർഷിപ്പുകളിൽ നിന്നും ചെറുകപ്പലുകളിൽ ചരക്ക് കൊണ്ടുപോകുന്ന ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലായി പ്രവർത്തിക്കാനും ഇവയ്ക്ക് സാധിക്കും. എന്നാൽ ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ വലിയ മദർഷിപ്പുകൾക്ക് അടുക്കാനാകും വിധം നമ്മുടെ പോർട്ടുകൾ നവീകരിച്ചേ തീരൂ. കൂടാതെ പോർട്ടിൽ നിന്നുമുള്ള റെയിൽ റോഡ് ശൃംഖലകൾ മെച്ചപ്പെടുത്തുകയും വേണം. നമ്മുടെ രാജ്യത്തിൻ്റെ വിശാലമായ തീരപ്രദേശത്തെ തുറമുഖങ്ങൾ വികസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ സാഗർമാല എന്നൊരു പദ്ധതി തന്നെയുണ്ട്. ഈ തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെ കപ്പൽ ഗതാഗതം സുഗമവും കാര്യക്ഷമവുമാക്കുകയും അതിലൂടെ ചരക്ക് നീക്കത്തിൻ്റെ ചെലവ് വളരെയധികം കുറയ്ക്കുകയും ചെയ്യാം. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനവും രാജ്യവും പിന്നോക്കമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം പദ്ധതികളുടെ നടത്തിപ്പിനായി ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവിധ പിന്തുണകളും നൽകേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ ശോഭനമായ ഭാവിക്കായി നാം ഇത് ചെയ്തേ തീരൂ.